ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടിൽ നടപ്പാകുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഭക്ഷണത്തിൻ്റെ വിഷം തിന്നിട്ടാണ് നമ്മളൊക്കെ രോഗികളാകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ രോഗികളാവുകയാണ്. അത് നിയന്ത്രിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ നിയന്ത്രണം രാത്രി ഭക്ഷണം നോമ്പില്ലെങ്കിൽ മകരിവാകുന്ന ആ ഒരു നേരത്ത് മകരിവ് വാങ്ക് വിളിക്കുന്നതിൻ്റെ മുമ്പ് രാത്രി ഭക്ഷണം കഴിച്ച് സ്റ്റോപ്പ് ചെയ്യുക. അസ്തമിച്ചതിന് ശേഷം കാര്യമായിട്ടൊന്നും കഴിക്കാതിരിക്കുക. അപ്പം ചിലർ പറയും, അതെ വയറ് കാലയായ ഉറക്കം വരൂലല്ലോ, ശീലായിപ്പോയി എന്നല്ലേ, കുറച്ച് വെള്ളം കുടിച്ചാൽ മതി, അപ്പം തന്നെ കുറച്ച് ഹെവി തോന്നും വയറ്റിൽ, ഉറങ്ങാൻ കഴിയും. രാത്രി ഭക്ഷണം ഇല്ലായ്മ ചെയ്യുക. നമ്മൾ ഈ ഉമ്മത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ ഒരു സംരംഭം എന്ന നിലയിൽ നമ്മളൊക്കെ തീരുമാനിക്കല്ലേ, മഗരിബോടുകൂടെ നമ്മുടെ അഷാ രാത്രി ഭക്ഷണം മഗരിബിൻ്റെ മുമ്പാവില്ല എന്ന് വിചാരിക്കാം. എന്നാൽ മിനിമം ഇഷാ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് രാത്രി ഭക്ഷണം കഴിച്ചിരിക്കണം. ഇന്നിപ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടാവും, ബർക്കത്തിന് വേണ്ടി ഒരു പുടിയൊക്കെ കഴിച്ചോളി, ബാക്കി എന്ത് ചെയ്യുക, നാളെ കഴിച്ചാൽ മതി. ഈ സമയം വൈകിയ നേരമാണ്, നമ്മുടെ ശരീരം നമ്മുടെ വയറ് വിശ്രമിക്കാൻ കാത്തിരിക്കുന്ന നേരമാണ്. ആ വയറിന് ഓവർലോഡ് പണി കൊടുത്ത് നമ്മൾ കിടന്നുറങ്ങാൻ പോയാൽ ഡയബറ്റിക് ആവും, കൊളസ്ട്രോൾ വരും, നമ്മുടെ കിഡ്നിക്ക് ഭാരമാകും, ഹാർട്ടിന് ഭാരമാകും, അത് ഹാർട്ട് അറ്റാക്ക് വരെ സംഭവിക്കും. ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ലാ തനാമു അലൈഹ ഹദീസാണ്, ഭക്ഷണം കഴിച്ച ഉടനെ നിങ്ങൾ പോയി കിടന്നുറങ്ങരുത്. പുണ്യ നബിയുടെ ഹദീസാണിത്, ലാ തനാമു അലൈഹ, ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കരുത്. വളരെ മിനിമം പാനീയമോ എന്തെങ്കിലും കനം കുറഞ്ഞത് എന്തെങ്കിലും കഴിക്കുക എന്നല്ലാതെ ഹെവി ഭക്ഷണം രാത്രിയിൽ വേണ്ട. അത് ഹബീബിൻ്റെ ചരിയ പോലുമല്ല. നമ്മൾ ഈ ഒരൊറ്റ സുന്നത്ത് നടപ്പാക്കിയാൽ ഒരുപാട് കാശ് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് ഒഴിവാക്കാമായിരുന്നു. ഹബീബിൻ്റെ ചരിയാണത്, സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഗസ്വ്, മഹാനായ ഇബ്നു അബി ശുറൈഹ് പറഞ്ഞില്ലേ, തങ്ങളുടെ ഹദീദ് ഓർമ്മ എനിക്കത് പറ്റൂല എന്ന് പറഞ്ഞാൽ അവരോട് യുദ്ധമാണെന്നാണ്. എന്നിട്ടാണ് ആ വാളൂരിയത്, എല്ലാവരും പിടിച്ച് തടഞ്ഞു വെച്ചത്. അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ പറയല്ലേ. ആറുമാസം ഗർഭം ചുമന്ന് ഗർഭിണിയായി പ്രസവിച്ച കഥ പറഞ്ഞപ്പോഴേ, അപ്പം നമ്മൾ ഈ കാര്യം പറയുമ്പോൾ എനിക്കതൊന്നും പറ്റൂലേ, എനിക്ക് വയറ് നിറച്ച ഒരു 10 പൊറാട്ടെങ്കിലും കഴിക്കാതെ ഉറക്കം വരൂല എന്ന് നമുക്ക് പറയുക പാടുള്ളതല്ല. ഇത് പുണ്യ നബിയുടെ ശരീരമാണ്. ലാ തനാമു അലൈഹ, ഭക്ഷണം കഴിച്ച് അങ്ങനെ പോയി കിടന്നുറങ്ങരുത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അശാ ഖബ്ല അൽ ഇശാ, ഇശാ ബാങ്ക് കൊടുക്കുന്ന നിസ്കരിക്കുന്നതിൻ്റെ മുമ്പാണ് അശാഇൻ്റെ സമയം. പറ്റുമെങ്കിൽ മഗരിബിൻ്റെ തൊട്ട് മുമ്പ്, നോമ്പുണ്ടെങ്കിൽ പിന്നെ പറ്റൂല, മഗരിബ് കഴിഞ്ഞിട്ടേ പറ്റൂ. ഇഷാ മഗരിബിൻ്റെ ഇടയിൽ നമ്മുടെ രാത്രി ഭക്ഷണം ഡിന്നർ ക്ലോസ് ചെയ്യണമെന്നാണ്. പിന്നെ വേറെ ഭക്ഷണം കഴിക്കണ്ട. കഴിക്കുന്നത് വയറിൻ്റെ മൂന്നിലൊന്ന് കൂടുകയും അരുത്. ആ ചരി ഹബീബിൻ്റെ ചരിയാണ്. എത്ര ഹൈറാണത്! അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബിൻ്റെ ഇത്തിബാഅ് നമുക്ക് നൽകട്ടെ.